എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിജയദശമി ഇന്ന് നമ്മുടെ അനികേനെ എഴുത്തിനിരുത്തുകയാണ്. അപ്പോൾ മലപ്പുറത്തെ കോട്ടയ്ക്കലിനടുത്തുള്ള കുറ്റിപ്പുറത്തുകാവ് ക്ഷേത്രത്തിലാണ് അനികേനെ എഴുത്തിനിരുത്തുന്നത്. അനിക മാത്രമല്ല അമൃതയുടെ ചേച്ചിയുടെ കുട്ടി ഇളയ കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവർ രണ്ടുപേരും ഇന്നാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. അമൃതയാണ് ക്യാമറ പിടിച്ചിട്ടുള്ളത്, മറ്റവരൊക്കെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനാണ് ഇന്ന് അനികേനെ എഴുത്തിനിരുത്തുന്നത് അല്ലേ. ആരാ, ഏതാ അപ്പൂപ്പന? ആ, വേറെ അപ്പൂപ്പനാണ് ഞങ്ങൾ എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കുറ്റിപ്പുറത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് അനികേനെ എഴുത്തിനിരുത്തുന്നത്, ആദ്യാക്ഷരം കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനാണ് എന്നുള്ളത്. ഈ ക്ഷേത്രത്തിൽ അദ്ദേഹമാണ് ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ, കണ്ടോ. ഈ സരസ്വതി മണ്ഡപമാണിത്. സരസ്വതി മണ്ഡപത്തിൽ ഒരുപാട് കുരുന്നുകൾ എഴുത്തിനിരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളോട് 8:30 പറഞ്ഞത്, നമ്മൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇങ്ങനെ എഴുത്തിനിരുത്തൽ തുടങ്ങിയിരിക്കണം, കുറച്ച് സമയമായി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആളുകളുണ്ട്, നല്ലൊരു ആംബിയൻസാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വന്നപ്പോൾ. പൊതുവേ ക്ഷേത്രങ്ങളുടെ ഉള്ളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു നല്ലൊരു ആംബിയൻസ് ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് എഴുത്തിനിരുത്താൻ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ആ സരസ്വതി മണ്ഡപത്തിലേക്ക് നമുക്ക് ചെല്ലാം. കണ്ടോ, നമ്മുടെ പി സുരേന്ദ്രൻ മാഷ്, മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മാഷ്. സുരേന്ദ്രൻ മാഷാണ് മോളെ എഴുത്തിനിരുത്തുന്നത്. മോളുണ്ട്, പിന്നെ ചേച്ചിയുടെ കുട്ടി ഇളയുണ്ട്. ഒരു രണ്ടാളും തവണ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അപ്പോൾ മാഷ്ടെ കൈ കൊണ്ടാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. നല്ല കരച്ചിലാണ്, ഒരു രക്ഷയില്ല. കാരണം എല്ലാവരും കൂടി കണ്ടപ്പോഴേ ആകപ്പാടെ എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളൊരു ബേജാറായി തോന്നുന്നു കുട്ടി. നല്ല കരച്ചിലാണ്. എന്തായാലും നമുക്ക് ഇതാ ചടങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ എഴുത്തിനിരുത്തലെല്ലാം കഴിഞ്ഞു. ഇപ്പം ആൾ ഉഷാറായിട്ടോ, ഇപ്പം ആൾ ഉഷാറായി. കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആൾ ഉഷാറായി. അപ്പോൾ നമ്മുടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് കഴിഞ്ഞു. ഇതാ ഇള ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. സുരേന്ദ്രൻ മാഷായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷ്. മാഷാണ് ഇവർ രണ്ടാളും ഇന്ന് എഴുത്തിനിരുത്തിയത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന എല്ലാവർക്കും ബൈ.